കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു ബഹുമാനരായ എൻ്റെ ശ്രോതാക്കൾക്ക് യേശുനാഥൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ നാളുകളിൽ യോശുവയെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പഠനത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് മൂന്ന് എപ്പിസോഡുകൾ കൊണ്ട് യോശുവായുടെ പഠനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ആകയാൽ ഈ മൂന്ന് എപ്പിസോഡുകൾ യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ള ചില ആത്മീക ധ്യാന ചിന്തകളായിരിക്കും തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ യോശുവായുടെ മരണം അഹ്രോൻ്റെ മകനായ എലയാസിൻ്റെ മരണം എന്നിങ്ങനെ സുപ്രധാന സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യോശുവ കൽതൈരുടെ ഊരിൽ നിന്നും യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതലുള്ള ചരിത്ര പശ്ചാത്തലം ചുരുക്കമായിട്ടെങ്കിലും ഈ ഭാഗത്ത് അവലോകനം നടത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഇസ്രായേലിൽ വളരെ ജാതികൾ ഉണ്ടായിരുന്നു യോശുവായുടെ കാലത്ത് നല്ലൊരു ശേഷിപ്പും അവിടെയുണ്ട് അവരെ നിർമ്മൂലനം ചെയ്താൽ ദുഷ്ട മൃഗങ്ങൾ ദേശത്ത് പെരുകുമെന്നുള്ളതിനാലും കൂടെ ക്രമേണയല്ലാതെ അവരെ നീക്കിക്കളയുവാൻ ദൈവം പ്രസാദിച്ചില്ല ഈ പുറംജാതിക്കാരുടെ ദേവന്മാരുടെ നാമത്തിലും ആരാധനയ്ക്കുമായി നിർത്തി തീർത്തിരിക്കുന്ന ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും അവിടെ ചെറുതല്ല ആത്മീയ തീക്ഷ്ണത കുറയുമ്പോൾ ജനവിഗ്രഹങ്ങളിലേക്ക് തിരിയാൻ പരീക്ഷിക്കപ്പെടാവുന്നതുകൊണ്ട് ജനത്തെ യഹോവയെങ്കിലേക്ക് ഏകാഗ്രചിത്തരാക്കേണ്ടതിന് ഒരു പ്രതിജ്ഞ ചെയ്യിക്കാൻ ഇവിടെ യോശുവ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടല്ല തൻ്റെ തീരുമാനം പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഇക്കാര്യത്തിനും നല്ലൊരു തീരുമാനത്തിനും ഇവിടെ യോശുവ പ്രേരിപ്പിക്കുകയാണ് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം നാം നമ്മുടെ തീരുമാനവും പ്രവൃത്തിയും വിശുദ്ധമാക്കി അത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ യോശുവ പറയുകയാണ് കനാനിൽ അമോന്യരുടെ ദേവന്മാർ ധാരാളമുണ്ട് ഇതിലാരെ സേവിക്കും പുറം ജാതിക്കാരുടെ വിഗ്രഹങ്ങളെയോ യഹോവയായ സത്യദൈവത്തെയോ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം വന്നു ഇപ്പോൾ ആ വോട്ട് അവർ ചെയ്യേണ്ടതാണ് പുറംജാതി ദൈവനോ സത്യദൈവമായ യഹോവയ്ക്കോ ഒരാൾക്ക് വോട്ട് കൊടുത്തേ ഇവിടെ മതിയാവുകയുള്ളൂ യോശുവയും തൻ്റെ കുടുംബത്തിൻ്റെയും തീരുമാനം വിളംബരം ചെയ്തു പിൽക്കാലത്ത് ഏലിയാവ് ഇതേ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് ജനമിരുതോണിയിൽ കാൽവയ്ക്കുന്ന ഏർപ്പാടുള്ളവരായി ഒന്നുകിൽ സത്യദൈവമായ യഹോവയെ അല്ലെങ്കിൽ ബാൽ ദൈവത്തെ അല്ലെങ്കിൽ ബാൽ വിഗ്രഹത്തെ അവരെ സേവിക്കണം ഇസ്രായേൽ രാജാവും അവൻ്റെ വലിയ പ്രവാചകണവും ബാലിനെ സേവിക്കുമ്പോൾ ഏലിയാവ് ഏകനായ ഹോവയ്ക്കു വേണ്ടി നിലകൊള്ളുകയാണ് എന്നാൽ ഇവിടെ വിഷയം തികച്ചും വ്യത്യസ്തമാണ് യോശുവ ഒരു ഐച്ഛക് വിഷയമായി ഇത് അവിടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ ജനം വളരെ നല്ല തീരുമാനത്തിലേക്ക് വന്നു യോശുവായുടെ കാലം ി വളരെയില്ലെന്ന് യോശുവായിക്കും ജനത്തിനും അറിയാം തൻ്റെ മരണത്തിന് മുൻപ് ജനം ദൈവത്തെങ്കിൽ യഥാസ്ഥാനപ്പെടുന്നത് കാണുവാൻ അവൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് ഈ ഭാഗത്ത് നാം എല്ലാം ദൈവഭാഗത്ത് വിശ്വസ്തരായിരിക്കണമെന്നാണ് യോശുവായുടെ താല്പര്യം യഹോവ പറയ യോശുവ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നാണ് പല ഭവനങ്ങളിലും ഇതൊരു അനുഭവമല്ല ആദാം ദൈവത്തിന് മകനായിരുന്നു എന്നാൽ കായിൻ ദുഷ്ടനായിരുന്നു നോഹ ദൈവപുരുഷനായിരുന്നു എന്നാൽ ഹാം ശബിക്കപ്പെട്ടവനായിരുന്നു ഏലി ദൈവത്തിൻ്റെ പുരോഹിതനായി ജീവിച്ചയാളാണ് എന്നാൽ അവൻ്റെ അവൻ്റെ മക്കൾ മ്ലേച്ചന്മാരും യഹോവയുടെ യാഗത്തെ അലക്ഷ്യമാക്കുന്നവരുമായിരുന്നു ശമവയിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു എന്നാൽ അവൻ്റെ മക്കൾ കൈക്കോലിക്കാരായിരുന്നു ദാവിദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായിരുന്നു അവൻ്റെ മക്കളോ മത്സരികളായിരുന്നു ഇതിൽ നിന്നും ഏറ്റവും വലിയ ദൈവദാസന്മാരുടെ മക്കളിൽ തന്നെ പലരും ദൈവഭയമില്ലാത്തവരായി തീർന്നതിനാൽ വലിയ അധപ്പതനം ഇസ്രായേലിലും പ്രത്യുത ദൈവസഭയിലും ഇന്ന് സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആദ്യമായി അവരവർ തന്നെ തീരുമാനം ചെയ്യട്ടെ ഏത് വിപരീത സാഹചര്യത്തിലും എന്ത് നഷ്ടം തന്നെ വന്നാലും ദൈവത്തിൻ്റെ ഭാഗത്ത് വിശ്വസ്തയോട് നിൽക്കാൻ നമുക്ക് കഴിവ് ലഭിക്കേണ്ടതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കും യോശുവായോട് ചേർന്ന് ആ വലിയ തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കണം ഞാൻ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുന്ന ശക്തമായ തീരുമാനം പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി വിശ്രയമിൽ നിന്നും പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ പുലർത്തി യോർദാൻ കടത്തി കനാനിലെ ജാതികളെ നീക്കി രാജ്യം ഇസ്രായേലിന് യഥാസ്ഥാനമാക്കി കൊടുത്ത ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളിലേക്കും പുറം ജാതി ദേവന്മാരിലേക്കും അവർ മാറിയതോടുകൂടെ ഇസ്രായേൽ ചെയ്ത അപരാധം ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല ഈ പുതിയ നിയമകാലത്തും ദൈവമക്കൾ എന്ന അഭിമാനിക്കുന്നവരിൽ ഒരു നല്ല പങ്ക് ഇവവിധം വഷളത്വം പ്രവർത്തിക്കുന്നവരാണ് യോശുവ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ തിന്മ ചെയ്ത് നിങ്ങളെ സംഗ്രഹിക്കും എന്ന് പറയുകയാണ് ജനം യോശുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും യോശുവ യോശുവചനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ ഇന്ന് സാക്ഷികളാണ് അത് ഞങ്ങൾ തന്നെ സാക്ഷികൾ അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു ജനം യോശുവയോട് പറഞ്ഞത് ഞങ്ങളുടെ ദൈവമായ ഹോവയെ ഞങ്ങൾ സേവിക്കും അവൻ്റെ വാക്ക് ഞങ്ങൾ കേട്ട് അനുസരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ യോശുവ അമ്മ ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് സേഖേമിൽ വെച്ച് ഒരു ചട്ടവും നിയമവും അവർ അവൻ സ്ഥാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് യഹോവ യഹോവ വിശുദ്ധനാകയാൽ അവർക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുകയില്ല അശുദ്ധ ദേവന്മാരെ സേവിച്ചിട്ട് പ്രയോജനവുമില്ല എബ്രായ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം വിശുദ്ധ ദേവന്മാർ എന്നത്രേ അത് തൃത്വത്തിൻ്റെ മർമ്മത്തെ വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധനായ ആത്മാവ് അവനെ ഉപേക്ഷിച്ചാൽ അവരുടെ പാപം അവരിൽ ദൈവം സന്ദർശിക്കപ്പെടുക തന്നെ ചെയ്യും നാം ആരും ആ കാര്യം പോകാനായിട്ട് പാടില്ല എന്നാൽ യോശുവ തുടർന്ന് കൊടുക്കുന്ന നിർദ്ദേശം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാം വായിക്കുന്നത് അവരുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളയണം ഈ കാലം അത്രയും ഇസ്രായേലിൽ അന്യ ദൈവങ്ങൾ ഉൺ അന്യ ദൈവങ്ങൾ ഉണ്ട് പോലും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിശ്രൈമിലും മരുഭൂമിയിലും കനാനിലും ഒളിച്ചു വച്ചിരിക്കുന്നു അന്യദേവന്മാർ യാക്കോവ് പത്തനിൽ നിന്നും മടങ്ങുമ്പോൾ അന്യദേവന്മാരെ കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട് അന്യദേവന്മാരെ കൂടാരങ്ങളിൽ ഒളിച്ചു വയ്ക്കുകയും അവയോട് അനുഗ്രഹങ്ങൾക്ക് രഹസ്യമായി അപേക്ഷിക്കുകയും ചെയ്യുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യുന്ന അനുഭവമാണ് ഇന്ന് ഉള്ളത് രണ്ടു തോണിയിൽ കാൽ വയ്ക്കുക കർത്താവായ സ്ഥാനത്ത് അഥവാ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് എന്ത് തന്നെ ഉണ്ടായാലും അതെല്ലാം വിഗ്രഹാരാധനയായിട്ടാണ് വേദപുസ്തകവും ദൈവവും കണക്കിടുന്നത് പ്രിയപ്പെട്ടവർ ഏതൊക്കെ വിഗ്രഹ ആരാധനയിലാണ് ഇന്ന് ദൈവജനം പട്ടുപോയിരിക്കുന്നത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് പണം നമ്മുടെ ശരീരം നമ്മുടെ യശസ് കീർത്തി നമ്മുടെ ആ വയറ് അല്ലെങ്കിൽ ആഹാരത്തിൽ കൊടുക്കുന്ന സ്ഥാനം നമ്മുടെ സ്ഥാനമാനം അവയെല്ലാം വിഗ്രഹമാക്കിയിരിക്കുന്ന ഒട്ടനവധി വിശ്വാസികൾ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം മുൻപോട്ട് പോകുന്നത് തന്നെയുമല്ല യോശുവ അവരെ തന്നെ സാക്ഷികളാക്കുകയായി ഇവിടെ ഇത് അവർക്ക് ചട്ടവും പ്രമാണുമായി യോശുവ നിശ്ചയിച്ചു യോശുവ ഒരു വലിയ കല്ല് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിന് സമീപയുള്ള കരുവേലകി കരുവേലകത്തിൻ്റെ വിഷത്തിന് കീഴേ നാട്ടി നമുക്കും ഇപ്രകാരമുള്ള നല്ല തീരുമാനം ചെയ്യാനിടയാകട്ടെ പൗലോസിന് സാദൃശ്യം വഹിക്കുന്ന ഒരു വലിയ കാര്യം അവന് റോമാലേഖനം എട്ടാമധ്യായം മൂന്ന് മുതൽ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒൻപത് വരെയുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ വായിക്കുകയാണ് പൗലോസ് പറയുന്നു യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാനായിട്ട് കഷ്ടത സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള ദൈവ നിന്ന് നമ്മെ വേർവിരിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് അവിടെ പൗലോസ് പറയുകയാണ് ബഹുമാന സ്നേഹിതരെ എത്ര ശക്തമായ ഒരു സന്ദേശമാണ് പൗലോസ് ലീഹ ഇവിടെ തന്നെ ജീവിതത്തിലൂടെ നൽകുന്നത് പല വിശ്വാസികളെയും കൂട്ടായ്മയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ കാശിന് വിലയുള്ള കാര്യങ്ങൾ വേണ്ട നേരെ മറിച്ച് സഭയിൽ ലഭിച്ച ഒരു സീറ്റ് മതി പ്രസംഗിക്കാൻ കിട്ടാതെ പോയ അവസരം മതി തന്നെ സംബോധന ചെയ്തതിൽ അങ്കുരിച്ച അനാദരവ് അത് മതി എന്നിങ്ങനെ കേവല നിസ്സാരങ്ങളായ വിഷയങ്ങൾ ആളുകളെ ദൈവത്തിൻ്റെ യഥാർത്ഥ തീരുമാനത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അടർത്തി മാറ്റി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാത്ത ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് യോശുവായുടെ തീരുമാനം അവന്റെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിലേക്ക് അവൻ കടന്നു വന്നിരിക്കുമ്പോൾ ആ യോശുവായ്ക്കൽ നിർബന്ധമുണ്ട് എന്റെ നിര്യാണകാലം എൻ്റെ അവസാനം എൻ്റെ മരണം ഇവിടെ സംഭവിച്ചാലും ഞാൻ ഈ നാളിതുവരെ നടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന ഈ ദൈവത്തിന്റെ ജനം അവർ ദൈവത്തിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല അവരുടെ വിശ്വാസം ശരിയായ വിധത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് യാതൊരു കാരണങ്ങളും പറഞ്ഞ് യാതൊരു ജീവിത അവസ്ഥയും പറഞ്ഞ് ഇതിൽ നിന്ന് പുറകോട്ട് മാറുവാൻ ജനത്തിന് ഒരു കാലത്തും ഇടവരരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഇവിടെ യോശുവ നൽകുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ബഹുമാന സ്നേഹിതരെ വളരെ ശക്തമായ സന്ദേശമാണ് യോശുവ നൽകുന്നത് അവൻ പറയുകയാണ് നാളിതുവരെ ഞാൻ സേവിച്ച ഒരു ദൈവമുണ്ട് നാളിതുവരെ ജയോത്സവമായി എന്നെ നടത്തിക്കൊണ്ടു വന്ന ദൈവമുണ്ട് അതെ അവൻ ശുശ്രൂഷ ഏറ്റെടുത്ത ആ നാൾ മുതൽ ഇന്ന് വരെ ഇന്ന് യോശുവ യോധികനാണ് ഇന്ന് യോശുവ പ്രായമുള്ളയാളാണ് എന്നാൽ യോശുവ പറയുകയാണ് ഇന്ന് വരെ ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ബഹുമാന സ്നേഹിതരെ നിങ്ങൾ വരും കാലങ്ങളിൽ ഞാൻ ഇല്ലാത്ത സമയത്തുപോലും ഈ കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോകണമെന്ന ശക്തമായ സന്ദേശം ഇവിടെ യോശുവ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഒരു യഥാർത്ഥ ഹൃദയഭാരമുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ആത്മീയ നേതാവിൻ്റെ ഹൃദയം ഇങ്ങനെയായിരിക്കണം തൻ്റെ ജീവിതകാലത്ത് എല്ലാം നന്നായി നടക്കണം എന്നാഗ്രഹിക്ക മാത്രമല്ല നേരെ മറിച്ച് എൻ്റെ ആയുഷ്കാലം കഴിഞ്ഞാലും ദൈവം എനിക്ക് തന്ന സഭയാകട്ടെ ദൈവം എനിക്ക് തന്ന പ്രസ്ഥാനങ്ങളാകട്ടെ ദൈവം എനിക്ക് തന്ന അണികളാകട്ടെ അവരെല്ലാവരും കർത്താവിനെ ഒന്മയായി ആ കർത്താവിന് ആത്മാർത്ഥമായി സേവിക്കുന്ന ഒരു നല്ല വിശ്വാസികളായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന യോശുവായുടെ മനസ്സ് എത്രയോ ശ്ലാഘനീയമാണ് നമുക്കത് ഇന്നത്തെ നേതാക്കന്മാരിൽ കാണാൻ കഴിയത്തില്ല അവൻ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അണികളെ ഉപയോഗിക്കുന്ന അവനവൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം അണികളെ നിരത്തുന്ന നേതാക്കന്മാരെയാണ് നാം കാണുന്നത് പക്ഷേ യോശുവായുടെ പുസ്തകത്തിൽ നാം കാണുന്ന അനുഷേദിയ നേതാവായ യോശുവായ്ക്ക് എത്രയോ നല്ല ഗുണങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട് അതുകൊണ്ട് യോശുവായുടെ അന്ത്യകാല അഭിഷേക ആ അഭിലാഷമെന്ന് പറയുന്നത് ഞാൻ നടത്തിക്കൊണ്ട് ഈ കനാലെത്തിച്ചിരിക്കുന്ന ഈ ജനം എനിക്ക് ശേഷവും ജീവനുള്ള ദൈവത്തെ സേവിക്കണമെന്ന് ശക്തമായ ആഹ്വാനം കൊടുക്കുവാനുള്ള ഒരു വലിയ മനസ്സിനുടമയായിട്ട് ഇവിടെ യോശുവ മാറുകയാണ് ഇന്ന് രാവിലെ ഭാര്യ സ്നേഹിതരെ നമുക്ക് യോശുവായുടെ കൂടെ അവൻ്റെ ചിന്തകൾക്കൊപ്പം ഈ നാളുകളിൽ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ് യോശുവായെ പോലെ ഒരു നല്ല മനസ്സുള്ളവനായി ഒരു നല്ല ആത്മീക തീരുമാനമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം അന്നും ഇന്നും എന്നും ഇങ്ങനെയുള്ള യോശവാമാര് ദൈവസഭയ്ക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് നമ്മെ സഹായിക്കട്ടെ അവന്റെ നാമം എന്നിവ നിക്കും ബഹുത്വപുടമറാകട്ടെ ആമ